ഞാൻ ഒരു ഓഫർ അങ്ങോട്ട് വയ്ക്കുകയാണ്. കെ എസ് ആർ എസിൽ കണ്ടം ചെയ്ത വണ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവിടെ. കണ്ടം ചെയ്യാത്ത ഓടുന്നൊരു വണ്ടി, പറ്റുമെങ്കിൽ അതിൽ സി എൻ ജി പിടിപ്പിച്ച് നിങ്ങൾക്ക് തരാൻ. മനോഹരമായ കളറും കാര്യങ്ങളൊക്കെ മുതുകാടിൻ്റെ ഇഷ്ടം, പക്ഷേ മുതുകാട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ അപ് കഫേയും തുടങ്ങി അതിനോടൊപ്പം ഈ അമ്മയും അമ്മമാരുണ്ടാക്കുന്ന സാധനങ്ങളുടെ വിപണനവും ചെയ്യത്ത് രണ്ടും കൂടി വേണം. കാരണം ഈ സാധനം ഈ മുറിക്കകത്ത് ഈ ഉണ്ടാക്കുന്ന മനോഹരമായ സാധനങ്ങൾ ഈ നമ്മുടെ കോമ്പൗണ്ടിൽ ഇരുന്ന് ഇവിടെ വരുന്നവർ വാങ്ങിച്ചിട്ട് കാര്യമില്ല. കഴക്കൂട്ടത്തെ എം എൽ എ അദ്ദേഹം ഉണ്ട്, അദ്ദേഹം അനുവദിച്ച് കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ പഞ്ചായത്തിൽ കൊണ്ട് അവിടെ ഇട്ടോട്ട്. ഇതാകുമ്പോൾ മൂവിങ് ആകുമ്പോൾ എവിടെ വേണോ ഇട്ട് കച്ചവടം നടത്താമല്ലോ. ഇവിടെ കച്ചവടം ഈ ജംഗ്ഷനിൽ ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ട് അടുത്ത ജംഗ്ഷനിൽ കൊണ്ടുപോകാം. ഓടുന്നൊരു വണ്ടി തരും, അതിൻ്റെ മറ്റു പണികളൊക്കെ അകത്തുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോണം. അത് മുതുകാടിൻ്റെ ശൈലി, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ ശൈലിയിൽ നിങ്ങൾ ചെയ്യുക. ഓടുന്നൊരു വണ്ടി തരും, അതിന് ഡീസൽ എഞ്ചിനാണെങ്കിൽ ഞാൻ പരിശോധിക്കട്ടെ. കുറേ വണ്ടികൾ സി എൻ ചെയ്യുന്നുണ്ട്. ഒരു വണ്ടി നിങ്ങൾക്ക് ഒരു ഒരു രണ്ട് മൂന്ന് കൊല്ലമെങ്കിലും ഓടാവുന്നൊരു വണ്ടി തരും. അതുകൊണ്ട് തന്നതുകൊണ്ടൊന്നും കെ എസ് ആർ ടി നശിക്കില്ല. അതിൻ്റെ അപ്പുറത്തെ ലാഭം ഞാൻ ഇപ്പുറത്ത് ഉണ്ടാക്കി കൊടുക്കും എന്ന് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. അതുകൊണ്ട് വെറുതെ പ്രഖ്യാപിക്കുന്നതല്ല. ഇന്ന് ഇവിടുന്ന് മടങ്ങുമ്പോൾ എം എൽ എയുടെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കെ എസ് ആർ ടിയുടെ സി എം ഡിക്ക് നിർദ്ദേശം കൊടുക്കും, നിങ്ങൾക്കൊരു വണ്ടി തരാനുള്ള ഏർപ്പാട് ചെയ്യും. ഇത് കേരള സർക്കാരിൻ്റെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരള സർക്കാരിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മുഖം പ്രകടിപ്പിക്കുന്ന ഒരു സമ്മാനമായി മാത്രം നിങ്ങൾ കണ്ടാൽ. ഗണേഷ് കുമാർ അല്ല തരുന്നത്, എൻ്റെ മുഖ്യമന്ത്രിയാണ് ഇത് തരുന്നത് നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തിന് വേണ്ടിയാണ് തരുന്നതാണ്, ഈ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് തരുന്നത്. മനുഷ്യൻ്റെ നിങ്ങളുടെ വിപണി അമ്മമാരായാലും ഇത് എങ്ങനെ വിൽക്കും? അദ്ദേഹത്തിന് സംശയം, ഡയറക്ടർ അല്ല അല്ല സാറിന് അദ്ദേഹം സംശയമുണ്ട്, എങ്ങനെ എവിടെ കൊണ്ട് വിൽക്കും? ഇത് ഒരു കാരണം ഉൽപ്പാദനം കൂട്ടണ്ടേ? എന്നാലേ നിങ്ങൾക്ക് വരുമാനം കൂടൂ. നിങ്ങൾ തയ്യാറാണ്, സമയമുണ്ട്, സൗകര്യമുണ്ട്. അത് വിൽക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ വിറ്റേ പറ്റുള്ളൂ. ഒന്നുമില്ല, നിങ്ങളൊരു നൈറ്റ് തയ്ക്കുന്നു, എവിടെ വിൽക്കും? കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ദേശീയ ഭക്ഷണം പറോട്ടയും ഇറച്ചിയും പോലെ തന്നെ ഏറ്റവും ദേശീയമായ കേരളത്തിൻ്റെ ദേശീയ വസ്ത്രം എന്ന് പറയുന്ന നൈറ്റിയാണ്. 3 വയസ്സുള്ള കുഞ്ഞു മുതൽ 95 98 വയസ്സായ അമ്മൂമ്മ വരെ ധരിക്കുന്ന നൈറ്റി കേരളത്തിൻ്റെ മാർക്കറ്റിൽ ആവശ്യമുള്ളൊരു സാധനമാണ്. എത്ര ഉണ്ടാക്കിയാലും തീരും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അതുപോലെ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുമായി തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കാം. ശ്രീ മുതുകാടനെ പരിചയപ്പെടുത്തി കൊടുക്കും. അവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, നമുക്ക് അവരെ ഓർഡർ തരികയും നമ്മുടെ സാധനങ്ങൾ അവർ തരും, നമ്മളത് റെഡിയാക്കി തിരിച്ചു കൊടുക്കുമ്പോൾ ഈ അമ്മമാരെ രക്ഷിക്കേണ്ടതുണ്ട്.